ما فعله احد من الصحابه ولا التابعين ولا ائمه المسلمين ولا ذكره احد من العلماء والصالحين المتقدمين بل اكثر ما ينقل من ذلك عن بعض المتاخرين بعد المئه الثانيه واصحاب رسول الله قد اجدبوا مرات فدهمتهم نبائب غير ذلك فهلا جاءوا فاستسقوا واستغاثوا عند قبر النبي بل خرج عمر بالعباس فاستسقى به ولم يستسق عند قبر النبي صلى الله عليه وسلم يندا ابن تيميه പറഞ്ഞു قبرന്ന് ബാങ്ക് കേട്ടു قبرിൽ നിന്ന് സലാം അടക്കുന്നത് കേട്ടു അതുകൊണ്ട് قبرന്റെ അടുക്കൽ പോയി വിളിച്ചു പ്രാർത്ഥിച്ചോ അവിടെ പോയി തവസ്സുലാക്കിക്കോ എന്നല്ല മറിച്ച് قبرന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാന എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആണ് ചെല്ലുന്നത് അവിടെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളയിടത്ത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് അംറുൻ ലം യശ്റഉഹു അല്ലാഹു വലാ റസൂലുഹു അല്ലാഹ് നമുക്ക് അനുവദിച്ചു തന്ന മതമാക്കി തന്ന കാര്യമല്ലാം റസൂലും മതമായി പഠിപ്പിച്ചു തന്നതെല്ലാം വലാ ഫഅലഹു അഹദു മിന സ്വഹാബത്തി വല താബിഈന ഒരു സ്വഹാബിയും ചെയ്തതല്ല ഒരു താബിഈയും ചെയ്തതല്ല വലാ അയ്മത്തിൽ മുസ്ലിമീന ഒരൊറ്റ ഇമാമും ചെയ്തതല്ല വലാ ദക്കറഹു അഹദു മിന ഉലമാഇ വസ്സാലിഹീന മുതഖദ്ദിമീന മുൻഗാമികളായ ഏതെങ്കിലും സജ്ജനങ്ങളോ ഉലമാക്കളോ പറഞ്ഞതുമല്ല ബൽ അക്സറുമായും ഖലു മിൻ ദാലിക അൻ ബഅദിൽ മുതഅഖിരീന ബഅദ المئه الثانيه ഹിജ്റ 200 കൊല്ലങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ചില ആളുകൾ എഴുതിയിട്ടുള്ളത് അതിനു മുമ്പ് ഒരൊറ്റ ആളും അങ്ങനെ എഴുതിയിട്ടില്ല പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല അല്ലാഹുവിന്റെ ദീനിൽപ്പെട്ടതെല്ലാം വസ്ഹാബു റസൂലുള്ളാഹി ഖദ് ഉജ്ദിബൂ മറാത് റസൂലിന്റെ സ്വഹാബികൾക്ക് പലതവണ വരൾച്ചയുണ്ടായിട്ടുണ്ട് വദഹമത്തുഹും നവായിബു ഗൈറു ദാലിക വരൾച്ചയല്ലാത്ത വിപത്തുകളും പിടികൂടിയിട്ടുണ്ട് ഫഹല്ലാ ജാഉ ഫസ്തസ്ഖു വസ്തഗാസു ഇൻദ ഖബറിൻ നബിയ എന്തേ അവർക്ക് നബിയുടെ ഖബറിന്റെ അടുക്കൽ വന്നുകൂടായിരുന്നോ ഇസ്തിഗാസ ചെയ്തു കൂടായിരുന്നോ അവിടെ വെച്ച് മഴയ്ക്ക് വേണ്ടി തേടിക്കൂടായിരുന്നോ പക്ഷെ അവരാരും അത് ചെയ്തിട്ടില്ല ബൽ ഖറജ ഉമറു ബിൽ അബ്ബാസി ഫസ്തസ്ഖ ഖബറിങ്ങലേക്കല്ല ചെന്നത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ ഇമാമാക്കി ഉമർ അല്ലാഹുവിനോട് പുറത്തുപോയി മൈതാനിയിൽ നിന്നുകൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് വലം യസ്തസ്ഖി ഇൻദ ഖബറിൻ നബിയ നബിയുടെ ഖബറിന്റെ അടുക്കൽ പോയി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്നിട്ടാ ഇബ്നു തൈമിയന്റെ പേരിൽ ഈ ജാതി കളവുകൾ പറയുന്നത് ഇനി നിങ്ങൾ നോക്കൂ فقد كان من قبور اصحاب رسول الله بالامصار عدد كثير وعندهم التابعون ومن بعدهم من الائمه وما استغاثوا عند قبر صحابي قط ولا استسقوا عنده ولا به ولا استنصروا عنده ولا به ഈ സംഭവം പറഞ്ഞതിന് ശേഷം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിട്ടുകളയുകയാണ് ഒരു തുസ്തർ എന്ന പ്രദേശം ജയിച്ചടക്കിയപ്പോൾ അവിടെ വെച്ച് ഹുർമുസാന്റെ ഗജന ബൈത്തുൽ മാലിൽ നിന്ന് ഒരു കട്ടിലും ആ കട്ടിലിൽ ഒരു മയ്യിത്തും കണ്ടു ആ മയ്യിത്തിന്റെ തലയുടെ ഭാഗത്തൊരു മുസഹഫ് വെച്ചിട്ടുണ്ടായിരുന്നു ആ മുസഹഫ് എടുത്ത് ഞങ്ങൾ ഉമറിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഉമർ അത് ആ ഏട് കഅബിനെ വിളിച്ചു വായിപ്പിച്ചു അദ്ദേഹം അത് അറബിയിലേക്ക് ഭാഷാന്തരം ചെയ്തു അങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി എന്നിട്ട് എന്താണ് ചെയ്തതെന്ന് ഫഖുൽതു ലിബിൽ ആലിയ മാ കാന ഫീ ഖാല സീറത്തുക്കും വഉമൂറുക്കും വലുഹൂനു കലാമിക്കും വമാ ഹുവ കായിനും ബഅദു ഖുൽതുമാ ഫമാ സനഅതു ബിർ റജുലി എന്നിട്ടോ ബർക്കത്തിന് വേണ്ടിയിട്ട് മഴ കിട്ടാൻ വേണ്ടി ആ കാലത്തുണ്ടായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ മഹാനെന്ന് ധരിച്ചിരുന്ന ഈ വ്യക്തി അയാളുടെ മയ്യത്ത് ഈ ആ ബൈത്തുമാലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും എന്നിട്ട് അത് പുറത്ത് വെച്ച് കുറച്ചു കഴിഞ്ഞാൽ അവർക്ക് മഴ കിട്ടുമെന്നായിരുന്നു അവരുടെ വിശ്വാസം ഇങ്ങനെ ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് മഴ തേടിയിരുന്ന മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ജഡമായിരുന്നു അത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് ثلاثه حفرنا بالنهار 13 قبرا متفرقه വിവിധ സ്ഥലങ്ങളിലായി 13 ഖബറുകൾ കുഴിക്കാൻ പറഞ്ഞു ഫലമാ കാന ബില്ലൈലി ദഫന്നാഹു രാത്രിയായപ്പോൾ ഒരു ഖബറിൽ ഈ മയ്യിത്ത് വെച്ച് 13 മൂടിക്കളഞ്ഞു എന്തിനാണ് അങ്ങനെ ചെയ്തത് വസവൈനൽ ഖുബൂറ കുല്ലഹാ ലിനുഅമ്മിയഹു അലന്നാസി ലാ യംബുശൂനഹു ഇത് ജനങ്ങൾക്ക് ഏത് ഖബറിലാണ് ഈ മയ്യിത്ത് വെച്ചതെന്ന് അറിയാതിരിക്കാൻ അതവർ മാന്തി പുറത്തെടുത്ത് ആ മയ്യിത്ത് കൊണ്ട് പിന്നെ ബർക്കത്തെടുത്ത് നടക്കും
എന്നാൽ മുൻക ഈ ആസാറുകൾ ഹദീസുകളും മറ്റു റിപ്പോർട്ടുകളും രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ആരെങ്കിലും പരിശോധിച്ചാൽ സഹാബ താബിഈങ്ങൾ സലഫികൾ എന്താണ് ഈ വിഷയത്തിൽ ചെയ്ത നിലപാടെന്ന് മനസ്സിലാക്കാം, ഉറപ്പായും മനസ്സിലാക്കാം. അന്നൽ ഖൗമമാകാനു യസ്തഗീസൂന ഇൻദൽ ഖബരി ഇൻദൽ ഖുബൂരി, ഖബറിന്റെ അടുക്കൽ പോയി അവർ ഇസ്തിഗാസ ചെയ്യാറുണ്ടായിരുന്നില്ല. വലാ യതഹറൗന ദുആ ഇൻദഹ അസ്ലാം, ഒരിക്കലും ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ബൽകാനു യൻഹൗന അൻ ദാലിക മൻ യഫഅലുഹു മിൻ ജുഹാലിഹിം, വല്ല വിവരമില്ലാത്തവരും ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ അവർ വിരോധിച്ചിരുന്നു, തടഞ്ഞിരുന്നു, വിലക്കിയിരുന്നു. കമാ ഖദ ദക്കർനാ ബഅലഹു, ചിലതൊക്കെ ഞാൻ അതിന് ഉദാഹരണം നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. തുടർന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും ആ കിതാബിന്റെ 342-ാമത്തെ പേജിൽ പറയുന്നു, ഈ കാലത്ത് ചില ആളുകൾ പറയും, ഫൈൻ ഖീല ഖദ നഖില അൻ ബഅലഹിം അന്നഹു ഖാല ഖബറു മഅറൂഫു തിറിയാഖുൽ മുജറബ്, ഒരു ഖബറുണ്ട്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ചെന്നാ മതി, അപ്പൊ പരിഹാരം കിട്ടും. അതേപോലെ തന്നെ തന്റെ ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട് ചിലര്. ഇങ്ങനെയുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. പല അമ്പിയാക്കളെയും സാലിഹ്യങ്ങളുടെയും അഹുൽ ബൈത്തുപ്പെട്ടവരുടെയും ഖബറിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടിയല്ലോ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ വിളിക്കുന്നത് കേട്ടു, ഖബറിന്റെ അടുക്കൽ പോയി ദുആ ചെയ്യാൻ പറഞ്ഞു, ദുആ എന്നിട്ട് അതിന് ഉത്തരം കിട്ടി എന്നൊക്കെ പറയുന്നത്, ഈ സംശയം ഇൽമുള്ള ആളുകൾക്ക് ദീനുള്ള ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണെങ്കിലും കുബൂരികൾ ഖബറാരാധകന്മാര് ഖബറിന്റെ അടുക്കൽ പോയി വിളിച്ചു പ്രാർത്ഥിക്കുന്നവര് അവര് മുറുകെ പിടിക്കുന്ന ഒരു ചോദ്യം ഉന്നയിക്കുന്ന ഒരു സംശയം ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സംശയം ഉന്നയിക്കുന്നതും. ഖുൽനാ അല്ലദീ ദക്കർനാ കറാഹതഹു ലം യുൻഖൽ ഫി ഇസ്തിഹബാബിഹി ഫീമാ അലിംനാഹു ഷൈഉൻ സാബിത്തുൻ അനിൽ ഖുറൂനിസ് സലാസ അല്ലതീ അസ്നാ അലൈഹാ റസൂലുള്ളാഹി ഹൈസു ഖാൽ ഖൈറു ഉമ്മത്തി അൽഖർനു അല്ലദീ ബുഇസ്തു ഫീഹി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ശരിയല്ല പാടില്ല മതമല്ലെന്ന് പറഞ്ഞ ഈ കാര്യം ആദ്യത്തെ 3 തലമുറകളിൽ ഒരാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, فانه لا يمكن ان يقال اجتماعت الامه ولا استحسان ذلك ويم امه നല്ലതായി കണ്ട കാര്യമാണ് സുന്നത്ത് ജമാഅത്ത് നന്നായി കണ്ട കാര്യമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, വൈദഖ്തലഫ ഫീഹിൽ മുതാഖിറൂന ഫൽഫാസിലു ബൈനഹും, മുൻഗാമികൾക്കിടയിൽ തർക്കമില്ലെങ്കിലും പിൻഗാമികൾക്കിടയിൽ തർക്കം വന്നതുകൊണ്ട് പിന്നെ തീർപ്പ് കൽപ്പിക്കേണ്ടത് ഹുവൽ കിതാബു വസ്സുന്ന, ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്ന കാര്യം വ്യക്തമാക്കുന്നു. അവസാനമായി ഞാൻ പറയട്ടെ.